നമസ്കാരം. കൈരളിയിലെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന സബ്ജക്ട് ബിസിനസ് സ്റ്റഡീസ് ആണ്. കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ട്, കോമേഴ്സ് സബ്ജക്റ്റിലെ ബിസിനസ് സ്റ്റഡീസ് ആണ് പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പോ ആദ്യം നമ്മുടെ എന്താണ് ബിസിനസ് സ്റ്റഡീസ് എന്ന സബ്ജക്റ്റിന്റെ ഒരു ജസ്റ്റ് ഇൻട്രോഡക്ഷൻ എന്നോണം കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം, എന്നിട്ട് നമ്മുടെ ചാപ്റ്ററിലേക്ക് നമുക്ക്. അപ്പൊ ആദ്യം എന്താണ് ബിസിനസ്, എന്താണ് ബിസിനസ് സ്റ്റഡീസ് എന്നൊരു സബ്ജക്ട്. ഇപ്പോ SSLC എക്സാം ഒക്കെ എഴുതി പുതിയൊരു സബ്ജക്ട് എടുക്കണമെന്ന് റെഡി ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മള്. അപ്പൊ പല പല സ്ട്രീമുണ്ട്, സയൻസ് സ്ട്രീമുണ്ട്, കോമേഴ്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഹ്യൂമാനിറ്റീസ് ഉണ്ട്. അതില് ഒരു പുതിയ സ്ട്രീം, നമ്മൾ ഇതുവരെ പരിചയപ്പെടാത്ത പുതിയ കുറെ കാര്യങ്ങൾ പഠിക്കുന്ന ഒരു ഒരു സ്ട്രീമാണ് നമ്മുടെ കോമേഴ്സ്. അപ്പോ കോമേഴ്സിൽ നമ്മൾ പ്രത്യേകിച്ചായിട്ട് എടുത്ത് പഠിക്കുന്ന ഒരു മൂന്നാല് സബ്ജക്റ്റ് ഉണ്ട്. ഒരെണ്ണം പ്രോബ്ലം പേപ്പറും ബിസിനസ് സ്റ്റഡീസ് എന്ന് ഞാൻ എടുക്കാൻ പോകുന്ന എന്റെ സബ്ജക്ട് തിയറി പേപ്പറുമാണ്. അപ്പോൾ ആദ്യം ബിസിനസ് സ്റ്റഡീസ് എന്താണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. പരിചയപ്പെടുമ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെടാനായിട്ട് പോകുന്ന ഒരു നാല് കാറ്റഗറിക്കാർ നമ്മൾ പരിചയപ്പെടാനായിട്ട് പോവാണ്. പ്രധാനപ്പെട്ട ഒരു നാല് വിഭാഗക്കാരൻ, അതൊരാദ്യത്തെ ആൾക്കാരാണ് എംപ്ലോയീസ്. എംപ്ലോയീസ് നമ്മുടെ ഇന്ന് നമ്മുടെ ഈ ഒരു സൊസൈറ്റി എടുത്തു കഴിഞ്ഞാല് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് എംപ്ലോയീസിനെയാണ്. എംപ്ലോയീസ് എന്ന് പറഞ്ഞാല് ഇച്ചിരി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസോടുകൂടി ഒരു എംപ്ലോയറുടെ കീഴില് ശമ്പളത്തിന് അല്ലെങ്കിൽ സാലറിക്ക് അല്ലെങ്കിൽ വേജസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഈ എംപ്ലോയീസ് എന്ന കാറ്റഗറിക്കാര്. ഓക്കെ, ഒരു എംപ്ലോയി, എംപ്ലോയിയുടെ പ്രത്യേകത എന്നുള്ള അയാള് ഒരു എംപ്ലോയറുടെ കീഴിലായിരിക്കും വർക്ക് ചെയ്യേണ്ടി വരിക. ഏറ്റവും കൂടുതലായിട്ട് ഒരു എംപ്ലോയി ഒരു എംപ്ലോയറുടെ കീഴിൽ വർക്ക് ചെയ്യും. ഒരു എംപ്ലോയിക്ക് കൃത്യമായിട്ട് വർക്കിംഗ് അവേഴ്സ് കാണും, ഒന്നുകിൽ 8 അവർ അല്ലെങ്കിൽ 10 അവർ ഒക്കെ ആയിരിക്കും ഒരു എംപ്ലോയിയുടെ വർക്കിംഗ് കപ്പാസിറ്റി. അതിന് അയാൾക്ക് ഒരു ദിവസം കൊടുക്കുന്നത് ചിലപ്പോൾ 1000 രൂപ ആയിരിക്കും അവരുടെ സാലറി അല്ലെങ്കിൽ വേജ്. അങ്ങനെയാണെങ്കിൽ അയാളുടെ ഒരു മന്തിലെ ഇൻകം എന്ന് പറഞ്ഞാൽ 30,000 rupees ആണ് ഒരു എംപ്ലോയിയുടെ ഇൻകം. അപ്പോ ഒരു എംപ്ലോയി അയാളുടെ പ്രത്യേകതായ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം, ഒരു എംപ്ലോയർക്ക് വേണ്ടിയിട്ട് അയാൾ വർക്ക് ചെയ്യും, അതോടൊപ്പം തന്നെ അയാൾക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം സാലറി അല്ലെങ്കിൽ വേജസ് 1000 രൂപയായിരിക്കും. അയാൾക്കുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 1 മന്തിൽ അയാൾക്ക് 30,000 rupees കിട്ടും. നമ്മുടെ സൊസൈറ്റിയിലെ 95% ആൾക്കാരും ഇന്ന് എംപ്ലോയീസ് ആണ്. 95% ആൾക്കാരും നമ്മുടെ സൊസൈറ്റിയില് എംപ്ലോയീസ് ആണ്. ഏറ്റവും കൂടുതൽ ലൈഫിൽ സഫർ ചെയ്യുന്ന ആൾക്കാരും ഈ എംപ്ലോയീസിന്റെ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ലൈഫിൽ സഫർ ചെയ്യുന്ന, ഫിനാൻഷ്യൽ ആയിട്ടാണെങ്കിലും മറ്റെന്ത് തരത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്ന ആൾക്കാരും ഈ എംപ്ലോയീസ് തന്നെയാണ്. കാരണം പെട്ടെന്ന് ഒരു എംപ്ലോയിക്ക് ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും അപകടങ്ങളോ എന്തെങ്കിലും സംഭവിച്ചാൽ അയാൾക്ക് ഈ ജോലിക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല. ഇനി ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ ഒരു 56 വയസ്സ് വരെ അല്ലെങ്കിൽ 60 വയസ്സ് വരെ അയാൾക്ക് ജോലി ചെയ്യാം, അത് കഴിഞ്ഞ് അയാൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ തുച്ഛമായ പെൻഷനോടുകൂടിയൊക്കെ ജീവിക്കേണ്ട ഒരു കണ്ടീഷനാണ്. അപ്പൊ അയാളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റ്, ഇത്രയേ കിട്ടൂ എന്നൊരു കോൺസെപ്റ്റിൽ എത്തിച്ചേരാനായിട്ടേ പറ്റുള്ളൂ. നമ്മുടെ സൊസൈറ്റിയിൽ ഏകദേശം ആൾക്കാരും എംപ്ലോയീസിന്റെ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ്. എന്നാല് അവർക്ക് കുറെ പരിമിതികളുണ്ട്, കുറെ പഠിക്കണം. ആ പഠിച്ച് പണ്ട് മുതലേ കുട്ടികളടുത്ത് പറയും നന്നായിട്ട് പഠിക്കണം, പഠിച്ച് ജോലി വാങ്ങണം എന്ന് പറഞ്ഞ് സൊസൈറ്റി തന്നെ പഠിപ്പിക്കുന്നതാണ് ഈ എംപ്ലോയീസ് എന്ന കാറ്റഗറിക്കാര്. എന്നാല് ഈ എംപ്ലോയീസിൽ നിന്ന് തന്നെ രണ്ടാമത് വിഭാഗക്കാർ വരും, അവരാണ് സെൽഫ് എംപ്ലോയീസ് എന്ന് പറയും. സെൽഫ് എംപ്ലോയീസ് ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോ ഓഫീസിൽ 10 മണി മുതൽ 4 മണി വരെ അല്ലെങ്കിൽ 10 മണി മുതൽ 5 മണി വരെ വർക്ക് ചെയ്യുന്ന ഒരാള്, അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ചിലപ്പോ ട്യൂഷൻ എടുക്കാം, അതല്ല എങ്കിൽ ഓട്ടോ ഓടിക്കാം, അങ്ങനെ സൈഡായിട്ട് അവർ ചില ആക്ടിവിറ്റീസ് ചെയ്യും. സെൽഫ് എംപ്ലോയ്മെന്റ്, അവർക്ക് ഒരു അഡീഷണൽ ഇൻകം എന്നോണം ഒക്കെ ചെയ്യുന്നതാണ് ഈ സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയും. സ്വന്തമായി ഒരു കടയിടുക, സ്വന്തമായിട്ട് കടയിടുക, അങ്ങനെ പല രീതിയിൽ സ്വന്തമായിട്ട് ഒരു അഡീഷണൽ ഇൻകം എന്നോണം ചെയ്യുന്നതാണ് ഈ സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഇത് കുറച്ചുകൂടെ സേഫാണ് ഒരു സൊസൈറ്റിയിൽ. നമുക്ക് നമ്മുടെ ദിവസേനയുള്ള വരുമാനത്തിനും ജീവിതത്തിനും ഒക്കെ നമുക്ക് ഈ സെൽഫ് എംപ്ലോയ്മെന്റ് നമ്മളെ ഒരുപാട് സഹായിക്കാറുണ്ട്. ഇനി മൂന്നാമതൊരു കാറ്റഗറിക്കാരാണ് നമ്മുടെ പഠിക്കാൻ പോകുന്ന ബിസിനസ്. ബിസിനസ് എന്ന് പറഞ്ഞാല് എംപ്ലോയീസിനേക്കാളും അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയീസിനേക്കാളും കുറച്ചുകൂടി ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ള ആൾക്കാരാണ് നമ്മുടെ ബിസിനസ്സുകാർ. കുറച്ചുകൂടി ഫിനാൻഷ്യൽ ഫ്രീഡം ബിസിനസ്സുകാർക്ക്, കുറച്ചുകൂടി ഫിനാൻഷ്യൽ ഫ്രീഡം ബിസിനസ്സുകാർക്കുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാല് ഇപ്പൊ നമ്മൾ ഒരു ഐസ്ക്രീം ഷോപ്പിൽ പോവാണ്, ഒരു ഐസ്ക്രീം ഷോപ്പിലോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു കടയിലോ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഫുഡ് കഴിക്കാനോ ഹോട്ടലിൽ പോയി, അപ്പൊ നമുക്ക് ആദ്യം തരിക അവരുടെ മെനു തരും, അവരുടെ ഹോട്ടലിലെ മെനു തരും.
മേനേജറും അതിന് ഐറ്റംസ് ഉണ്ടാവും, അതിനോടൊപ്പം തന്നെ റേറ്റും ഉണ്ടാവും. ഐറ്റംസ് ഉണ്ടാവും, റേറ്റും ഉണ്ടാവും. രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട്. ഒന്ന്, പോയ ഉടനെ തന്നെ ചില ആൾക്കാർ റേറ്റ് നോക്കി സാധനം ബുക്ക് ചെയ്യും. ഓക്കെ, റേറ്റ് നോക്കി പൈസ, അവരുടെ കയ്യിൽ പൈസ, ആ പ്രോഡക്റ്റിന്റെ റേറ്റ് നോക്കി സാധനം ബുക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇനി ചില ആൾക്കാർ അങ്ങനെയല്ല, അവർക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് എത്ര രൂപയാണെന്ന് നോക്കത്തില്ല, അവർ പ്രോഡക്റ്റ് എന്ത് ചെയ്യും, സെലക്ട് ചെയ്ത് കൊടുക്കും. ഈ രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട്. ഇതില് റേറ്റ് നോക്കി ബുക്ക് ചെയ്യുന്ന ആൾക്കാർ, റേറ്റ് നോക്കി പ്രോഡക്റ്റ് ഫിക്സ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഫിനാൻഷ്യൽ ഫ്രീഡം ഇന്നോ ഇവർക്കില്ല. കാരണം ഇവരുടെ കയ്യിൽ എത്ര പൈസയുണ്ടെന്ന് നോക്കിയിട്ടാണ് ഇവർ സാധനം ബുക്ക് ചെയ്യുക. എന്നാൽ നേരെ മറിച്ച് പ്രോഡക്റ്റ് നോക്കിയിട്ടാണ് സാധനം ബുക്ക് ചെയ്യുന്നതെങ്കിൽ, പ്രോഡക്റ്റ് അതിന്റെ ഗുണവും ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ടാണ് സാധനം വാങ്ങുന്നതെങ്കിൽ, അതിനൊരു പ്രത്യേകതയുണ്ട്. അവർക്ക് അവരുടെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ട്, ഫിനാൻഷ്യലി ഫ്രീഡം ഉള്ള ആൾക്കാരാണ്. നോർമലി ഈ എംപ്ലോയീസ് എല്ലാവരും ഈ കാറ്റഗറിക്കാരായിരിക്കും. നമ്മളടങ്ങുന്ന നമ്മുടെ സൊസൈറ്റിയിലെ നമ്മളടങ്ങുന്ന എല്ലാവരും നമ്മൾ നോക്കുന്നവരെ കടയിൽ പോയി കഴിഞ്ഞാൽ വില നോക്കും, നമുക്ക് അഫോർഡബിൾ ആണെങ്കിൽ നമ്മളത് എടുക്കും, അല്ലെങ്കിൽ നമ്മൾ വെച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് പോരും. സോ നമുക്കിവിടെ ഫിനാൻഷ്യൽ ഫ്രീഡം, എംപ്ലോയീസ് എന്ന കാറ്റഗറിക്കാർക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം വളരെ കുറവാണ്. എന്നാൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ കയ്യിൽ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്. അവരെ ചൂസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതലായിട്ട് ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് പ്രോഡക്റ്റിനായിരിക്കും പ്രാധാന്യം കൊടുക്കുക. പ്രോഡക്റ്റ് അവർ നോക്കിയിട്ട് പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി അനുസരിച്ച് അവർ ഓർഡർ ചെയ്ത് സാധനങ്ങൾ വാങ്ങാറാണ് പതിവ്. ഇതാണ് പ്രത്യേകത. ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ള ആൾക്കാരും ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ലാത്ത ആൾക്കാരുടെയും രണ്ട് ഡിഫറൻസ്. ഓക്കെ, അപ്പൊ ബിസിനസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ളവരായിരിക്കും. പിന്നെ ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനം നമുക്കതിന് ബിസിനസിനെ പറ്റി നോളജ് ഉണ്ടാവണം. നോളജ് ഉണ്ടാവണം, അതോടൊപ്പം തന്നെ നമ്മുടെ കയ്യിൽ റിസ്ക് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവണം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ബിസിനസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എന്നാലും ജസ്റ്റ് ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ് ബിസിനസിന്റെ കാര്യം. ഇവിടെ ഒരു ജസ്റ്റ് ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്താം. നമ്മുടെ ഇവിടെ നമ്മൾ കേട്ട് വരുന്ന ഒരു ബിസിനസ്സാണ് റിലയൻസ് ഗ്രൂപ്പുകാർ. റിലയൻസ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. റിലയൻസിന്റെ ഗ്രൂപ്പുകാർ, റിലയൻസിന്റെ ഓണറാണ് അംബാനി. അംബാനിയാണ് റിലയൻസിന്റെ ഓണർ. ഒരിക്കലെ അംബാനിയുടെ ഒരു ഇന്റർവ്യൂവിൽ കേട്ടൊരു കാര്യമാണ്, അംബാനിയാണെങ്കിൽ ഒരു പെട്രോൾ പമ്പില് ജോലി ചെയ്തിരുന്ന ഒരാളാണ്. ഒരു പെട്രോൾ പമ്പിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്, പെട്രോൾ പമ്പിലാണ് ജോലി ചെയ്തിരുന്നത്. അപ്പോ പക്ഷെ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് അയാൾ അവിടുത്തെ എംപ്ലോയിയാണ്. അവർ നിശ്ചിത സാലറി അല്ലെങ്കിൽ അവരുടെ വേജസ് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന വ്യക്തി മാത്രം. പക്ഷെ പിന്നീട് പുള്ളി ആഗ്രഹിക്കുന്നത് ഒരു പെട്രോളിയം അല്ലെങ്കിൽ ഒരു ഓയിൽ റിഫൈനറിയുടെ ഓണറായിട്ട് മാറണം എന്ന് ആഗ്രഹിച്ച് അയാള് പത്താം ക്ലാസ്സോളം മാത്രം ക്വാളിഫിക്കേഷൻ ഉള്ള വ്യക്തിയാണ് അംബാനി. പക്ഷെ അവിടെ നിന്ന് അയാളുടെ ആഗ്രഹം കൊണ്ട് അയാൾ വലിയൊരു ബിസിനസ്സുകാരനാവാണ്. ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു വലിയ ബിസിനസ്സുകാരനായിട്ട് അംബാനി മാറി. ഒരു ഓയിൽ റിഫൈനറിയുടെ ഒക്കെ ഓണറാണ് ഇന്ന് നമ്മുടെ അംബാനി എന്ന് പറയുന്നത്. അപ്പോ ബിസിനസ് എന്ന് പറഞ്ഞാല് നമ്മൾ പ്രതീക്ഷിക്കാത്തത്രയും ഫിനാൻഷ്യൽ സപ്പോർട്ട് നമുക്ക് കിട്ടുന്ന ഒരു മേഖലയാണ് ബിസിനസ്. പക്ഷെ ഒരു എംപ്ലോയർ എന്ന് പറഞ്ഞാല് അതിന്റെ ഇൻകത്തിനൊരു ലിമിറ്റ് ഉണ്ട്. എത്ര കിട്ടും, നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ നമുക്ക് ഒരു ലെവൽ വരെ എത്തിക്കാനേ നമുക്ക് ഒരു എംപ്ലോയ്മെന്റിലൂടെ സാധിക്കുകയുള്ളൂ. പക്ഷെ ബിസിനസ്സിൽ അങ്ങനെ അല്ല. ഇനി നാലാമത് ഒരു കാറ്റഗറിക്കാരാണ് നമ്മൾ വളരെ പ്രത്യേകമായി പഠിക്കാനുള്ള ഇൻവെസ്റ്റേഴ്സ്. എന്ന് പറഞ്ഞാല് ഇൻവെസ്റ്റേഴ്സ് മീൻസ് നിക്ഷേപകർ എന്ന് പറയും. നിക്ഷേപകർ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ബാഹുബലി, പുലിമുരുകൻ തുടങ്ങിയ ഫിലിം ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ഫിലിമില് അതിന്റെ പ്രൊഡ്യൂസറെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രൊഡ്യൂസർ, ആ പ്രൊഡ്യൂസറെയാണ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയാം. ഇവര് എത്ര വേണമെങ്കിലും പണം ഇൻവെസ്റ്റ് ചെയ്യും, പക്ഷെ ഇവർ ഒരു വർക്കും ചെയ്യില്ല. ഇവരുടെ ഇപ്പം ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചിലപ്പോ 450 crore rupees ആയിരിക്കും ഇവർ ഇൻവെസ്റ്റ് ചെയ്തത്. 500 crore or 450 crore ഇവർ ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷെ ഇവരുടെ പണം മാത്രമേ ബിസിനസ്സിലുള്ളൂ, ആ ഒരു സിനിമയിലുള്ളൂ. അതിന്റെ പുറകിൽ വർക്ക് ചെയ്യുന്നത് മുഴുവൻ എംപ്ലോയീസ് ആണ്. അതിന്റെ അഭിനേതാക്കളും അതിലെ തിരക്കഥ എഴുതുന്ന ആൾക്കാരും ബാക്കിയുള്ളവരെല്ലാം അവിടുത്തെ എംപ്ലോയീസ് ആണ്. പക്ഷെ ഇയാളുടെ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇയാളുള്ള ഒരു എഫോർട്ട് എടുക്കാറില്ല. പക്ഷെ ആ ഫിലിമിലൂടെ കിട്ടുന്ന അതിന്റെ ഡബിൾ മടങ്ങ് ലാഭമെല്ലാം പോകുന്നത് ഈ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രൊഡ്യൂസർക്കാണ്. ഇങ്ങനെ പ്രധാനമായിട്ട് 4 കാറ്റഗറിക്കാരും നമ്മൾ ജസ്റ്റ് ആദ്യം ഒന്ന് പരിചയപ്പെടുവാണ്. ആദ്യം പറഞ്ഞത് എംപ്ലോയി, രണ്ടാമത് പറഞ്ഞത് സെൽഫ് എംപ്ലോയി, മൂന്നാമത് പറഞ്ഞത് ബിസിനസ്, നാലാമത് പറഞ്ഞത് ഇൻവെസ്റ്റേഴ്സ്. ഓക്കെ, 4 കാറ്റഗറിക്കാരെയാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. ഇനി നമ്മൾ നമ്മുടെ സബ്ജക്റ്റിലോട്ട് പ്രവേശിക്കുകയാണ്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺസെപ്റ്റ് ഓഫ് ബിസിനസ്. കോൺസെപ്റ്റ് ഓഫ് ബിസിനസ്. ബിസിനസ് എന്ന കോൺസെപ്റ്റ് പഠിക്കുന്നതിന് മുൻപായിട്ട് ഒരു ഹ്യൂമൻ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെല്ലാം നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം. ഒരു ഹ്യൂമൻ, ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ പ്രധാനമായിട്ട് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം.
അതിൽ ഒന്നാണ് എക്കണോമിക് ആക്ടിവിറ്റി. അതിലൊന്നാണ് എക്കണോമിക് ആക്ടിവിറ്റി. രണ്ടാമത്തതാണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി. നോൺ എക്കണോമിക് ഒരു ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ നമുക്ക് പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് എക്കണോമിക് ആക്ടിവിറ്റി എന്നും രണ്ട് നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്നും. എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്റെ മലയാളം സാമ്പത്തിക പ്രവർത്തികൾ. സാമ്പത്തിക പ്രവർത്തികൾ ഇതാണെങ്കിൽ സാമ്പത്തികേതര പ്രവർത്തികൾ. ഓക്കെ, എക്കണോമിക് ആക്ടിവിറ്റി, നോൺ എക്കണോമിക് ആക്ടിവിറ്റി. ഇതിന്റെ പ്രത്യേകത ഇതാണ്, എക്കണോമിക് ആക്ടിവിറ്റി ഞാൻ ഒരു എക്സാമ്പിൾ ആദ്യം പറയാം. ഇപ്പോ നമുക്ക് വീട്ടില് നമ്മുടെ അമ്മ എടുക്കാം, ഒരു ഉദാഹരണമായിട്ട് നമ്മൾ അമ്മ എടുക്കാം. നമ്മുടെ അമ്മ വീട്ടിൽ രാവിലെ നമുക്ക് എല്ലാ ദിവസവും കാപ്പിയൊക്കെ ഉണ്ടാക്കി തരാറുണ്ട്. അപ്പൊ ഇന്ന് കാപ്പിയായിട്ട് ഉണ്ടാക്കിയത് ഇഡലിയാണെന്ന് കരുതുക. ഇഡലി ഉണ്ടാക്കി കരുതുക. അപ്പൊ ഇഡലി ഉണ്ടാക്കിയിട്ട് തന്റെ മക്കൾക്ക് എന്ത് ചെയ്യും, ഭക്ഷണം കൊടുക്കും. അപ്പോ ഒരു ഇഡലി ഉണ്ടാക്കിയിട്ട് സ്വന്തം മകന് അല്ലെങ്കിൽ മകൾക്ക് അമ്മ ഇഡലി കൊടുക്കുവാണ്. ഈ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ മകനെ കാപ്പി ഉണ്ടാക്കി കൊടുക്കുമ്പോ മകൻ അമ്മയ്ക്ക് എന്തെങ്കിലും പൈസയോ ഒന്നും കൊടുക്കാറുണ്ടോ? ഒന്നും കൊടുക്കാറില്ല. എന്നാൽ ഇതേ സമയം അമ്മ ഇഡലി ഉണ്ടാക്കിയിട്ട് അതിനെ രണ്ട് പാക്കറ്റുകളിലാക്കി, അഞ്ച് ഇഡലി വീതം എന്തെങ്കിലും രണ്ട് പാക്കറ്റുകളാക്കി ആൾക്കാർക്ക് കൊടുത്തിട്ട് ഓരോ പാക്കറ്റിന് 10 രൂപ വീതം വാങ്ങാണ്. 10 രൂപ വാങ്ങാണ്. ഒരേ കാര്യം രണ്ട് രീതിയിലായി. സ്വന്തം മകന് ഇഡലി കൊടുക്കുന്നു, എന്നാൽ രണ്ടാമത് ഉണ്ടാക്കിയ ഇഡലികൾ തന്നെ രണ്ട് പാക്കറ്റുകളിലാക്കിയിട്ട് അത് പുറത്ത് ആൾക്കാർക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് 10 രൂപയോ 20 രൂപയോ നിശ്ചിത ഒരു എമൗണ്ട് വെച്ചിട്ട് അത് കളക്ട് ചെയ്യാണ്. ഈ രണ്ട് ആക്ടിവിറ്റീസും നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റിയിൽ മകനാണ് ഭക്ഷണം കൊടുത്തത്. ഒരമ്മയുടെ ഉത്തരവാദിത്വമാണ്, ഒരമ്മയുടെ കടമയാണ് തന്റെ മകന് ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ മകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. അതിന് മകനോ മകളോ ആരും അമ്മയ്ക്ക് എന്തെങ്കിലും പൈസയോ അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടോ ഒന്നും തന്നെ കൊടുക്കുന്നില്ല. സ്നേഹം അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹം അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഒരു അമ്മ ചെയ്യുന്നതാണത്. രണ്ടാമത് ചെയ്യുന്നത് ഉണ്ടാക്കിയ ഭക്ഷണം പാക്കറ്റിലാക്കി ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് എന്ത് കിട്ടുകയാണ്, ഇങ്ങോട്ട് അതിനൊരു എക്സ്ചേഞ്ച്, ഒരു പണം ഇങ്ങോട്ട് കിട്ടുകയാണ്, മണി ഇങ്ങോട്ട് കിട്ടുകയാണ്. ഈ രണ്ട് ആക്ടിവിറ്റീസില് ഈ പണം കിട്ടുന്ന ആക്ടിവിറ്റിയാണ് എക്കണോമിക് ആക്ടിവിറ്റിയും, എന്നാൽ സ്വന്തം മകന് ഫുഡ് കൊടുക്കുന്നതാണ് എന്തോന്ന് നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയും. ഒരു ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു മണി ലക്ഷ്യമായിട്ട് വരുന്ന ഒരു പ്രവർത്തനമാണ് എക്കണോമിക് ആക്ടിവിറ്റി. എന്നാൽ പണം അല്ലെങ്കിൽ ഒരു ലാഭവും ലക്ഷ്യമല്ലാതെ സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു മേഖലയാണിത്. അപ്പൊ സാമ്പത്തിക പ്രവർത്തനവും സാമ്പത്തികേതര പ്രവർത്തനവും പണം അല്ലെങ്കിൽ ലാഭം എന്നത് ലക്ഷ്യമാക്കിയാണ് നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതെങ്കിൽ അതിന് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയും. എന്നാൽ പണം അല്ല ലക്ഷ്യം, സ്വയം സംതൃപ്തി, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ പ്രധാനമായിട്ടും ഹ്യൂമൻ ആക്ടിവിറ്റീസ് രണ്ടായിട്ട്. ഇനി ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ലെക്ചർ അല്ലെങ്കിൽ ഒരു ടീച്ചർ സ്കൂളിൽ പോയി പഠിപ്പിക്കുവാണ്. ഒരു ടീച്ചർ സ്കൂളിൽ പോയി പഠിപ്പിക്കുമ്പോൾ ടീച്ചറിനെ അവിടെ നിന്ന് എന്ത് കിട്ടും, സാലറി കിട്ടും. മാസം തോറും ടീച്ചറിന് എന്ത് കിട്ടും, സാലറി കിട്ടും. അവിടെ സാലറി എന്നൊരു കോൺസെപ്റ്റ്, ഒരു ഇൻകം അല്ലെങ്കിൽ ഒരു ലാഭം പ്രതീക്ഷിച്ചിട്ടാണ് ടീച്ചർ എന്ത് ചെയ്യാം, സ്കൂളിൽ പോയി പഠിപ്പിക്കുക. അത് എക്കണോമിക് ആക്ടിവിറ്റിയാണ്. എന്നാൽ ഇതേ ടീച്ചർ വീട്ടിൽ വന്നിട്ട് സ്വന്തം കുഞ്ഞിനെ അല്ലെങ്കിൽ സ്വന്തം മകനെ അല്ലെങ്കിൽ മകളെ പഠിപ്പിക്കുവാണ്, അപ്പോ ആ ടീച്ചറിനവിടെ മകള് അല്ലെങ്കിൽ മകനോ ശമ്പളം ഒന്നും കൊടുക്കാറില്ല. അതവിടെ നോൺ എക്കണോമിക് ആക്ടിവിറ്റി ആയിട്ട് മാറും. പക്ഷെ രണ്ടും ടീച്ചിങ് ആണ്. ഒന്ന് ഒരു സ്കൂളിൽ പോയ ഒരു എംപ്ലോയറുടെ കീഴിൽ ഒരു എംപ്ലോയി ആയിട്ട് പഠിപ്പിക്കുന്നു, അവിടെ ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്നൊരു ലക്ഷ്യമുണ്ട്, അത് എക്കണോമിക് ആക്ടിവിറ്റി ആവും. എന്നാൽ സ്വന്തം വീട്ടിൽ വന്നിട്ട് സ്വന്തം മകനെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ മകളെ പഠിപ്പിക്കുന്നത് നോൺ എക്കണോമിക് ആക്ടിവിറ്റി ആണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഏതൊരു ആക്ടിവിറ്റി എടുത്താലും നമുക്ക് ആ ഒരു മനുഷ്യൻ ചെയ്യുന്ന എന്തൊരു പ്രവർത്തനത്തെയും നമുക്ക് രണ്ട് കാറ്റഗറിയിൽ ഇങ്ങനെ തിരിക്കാൻ പറ്റും. സാമ്പത്തിക പ്രവർത്തനങ്ങളെന്നും സാമ്പത്തികേതര പ്രവർത്തനങ്ങളെന്നും, എക്കണോമിക് ആക്ടിവിറ്റി എന്നും നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ കുറച്ചുകൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. എക്കണോമിക് ആക്ടിവിറ്റീസിനെ നമ്മുടെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് എക്കണോമിക് ആക്ടിവിറ്റീസിനെ മൂന്നായിട്ട് തിരിക്കാം വീണ്ടും. അതിലൊന്നാണ് ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെന്റ്. ഓക്കെ, നമുക്ക് സാമ്പത്തിക പ്രവർത്തനങ്ങൾ എക്കണോമിക് ആക്ടിവിറ്റീസിനെ നമുക്ക് പ്രധാനമായിട്ട് മൂന്നായിട്ട് തിരിക്കാം. ഒന്ന് ബിസിനസ്, രണ്ടാമത് പ്രൊഫഷൻ, മൂന്നാമത് എംപ്ലോയ്മെന്റ്. ഇങ്ങനെ മൂന്നായിട്ട് നമുക്ക് തിരിക്കാം. ഇതിന് നമ്മൾ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബിസിനസ് എന്ന കോൺസെപ്റ്റിനെ പറ്റിയാണ്. ബിസിനസ് എന്താണ്, ബിസിനസ് എന്താണ് ബിസിനസിന്റെ പ്രത്യേകതകൾ, എങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനായിട്ട് പോകുന്നത്.
അപ്പൊ ആദ്യം നമ്മൾ പഠിക്കാൻ പോവാ എന്താണ് ബിസിനസ് എന്നാണ്. ഇതാണ് ബിസിനസ്. ബിസിനസ് ബിസിനസിന് ആദ്യം ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്. എ ബി സി ഇങ്ങനെ ഒരു മൂന്ന് സുഹൃത്തുക്കൾ അവരടുത്തുണ്ടായിരുന്നു. എ ബി സി എന്ന ഒരു മൂന്ന് ഫ്രണ്ട്സ്. ഇവർക്ക് മൂന്ന് പേർക്കും നാലാമത്തൊരു ഫ്രണ്ടുണ്ട്, ഡി. ഇവര് മൂന്നുപേരുടെ ഒരു ദിവസം നാലാമത്തൊരു ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് പോവുകയാണ്. നാലാമത്തൊരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയി. ഈ ഡിയുടെ അച്ഛൻ എന്ന് പറയുന്നത് ഡിയുടെ ഫാദർ ഒരു ബിസിനസ് മാനാണ്. ഡിയുടെ ഫാദർ ഒരു ബിസിനസ്സുകാരനാണ്, ബിസിനസ് മാനാണ്. അപ്പോ അച്ഛൻ ഈ ഫ്രണ്ട്സിനെ ഒക്കെ കണ്ടു. കണ്ട ഉടനെ തന്നെ അച്ഛൻ ഇവരുടെ ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പോവാണെന്ന് ചോദിച്ചു. എന്താവാനാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താവാനാണ് ഇഷ്ടം എന്ന് ചോദിച്ചു. അപ്പൊ എ പറഞ്ഞു എനിക്ക് ഡോക്ടർ ആവണം, ബി പറഞ്ഞു ബിക്ക് എഞ്ചിനീയർ ആവണം, സി പറഞ്ഞു സിക്ക് ലോയർ ആവണം. ഓരോരുത്തർ ഓരോ ആഗ്രഹങ്ങൾ പറയാണ്. അപ്പൊ ഉടനെ തന്നെ അച്ഛൻ പറയാണ്, എന്റെ മോൻ ബിസിനസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, എ ബി സി മൂന്ന് ഫ്രണ്ട്സ്. അവരുടെ നാലാമത്തെ സുഹൃത്താണ് ഡി. ഒരു ദിവസം ഡിയുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഡിയുടെ അച്ഛൻ ചോദിക്കുവാണ്, നിങ്ങൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്, എന്താണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു എയിം, എന്താണ് നിങ്ങളുടെ ആംബിഷൻ എന്നൊക്കെ ചോദിച്ചപ്പോ എ പറഞ്ഞു എനിക്കൊരു ഡോക്ടർ ആവണം, ബി പറഞ്ഞു എനിക്കൊരു എഞ്ചിനീയർ ആവണം, സി പറഞ്ഞു എനിക്കൊരു ലോയർ ആവണം. അപ്പൊ നമ്മുടെ അച്ഛൻ പറയാണ്, എന്റെ മോനെ എനിക്കൊരു ബിസിനസ്സുകാരനാക്കണം, അതാണ് എന്റെ ലക്ഷ്യം, എന്റെ മോനെ എനിക്കൊരു ബിസിനസ്സുകാരനാക്കണം എന്ന് പറഞ്ഞു. അപ്പോ ഉടനെ ഇവർക്ക് സംശയമായി, ഇതെന്താ ബിസിനസ്സുകാരനാക്ക. അപ്പം ഇവര് മൂന്നുപേരും ചോദിച്ചു, നല്ലൊരു ബിസിനസ്സുകാരനാവണമെങ്കിൽ നമുക്ക് പൈസ വേണ്ട, മണി വേണ്ടേ, പണം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, പണം മണിയല്ലേ പ്രധാനം, നമ്മളതിൽ പൈസ ഇല്ലല്ലോ എന്നായി ഇവരുടെ മൂന്നുപേരുടെ സംശയം. അപ്പൊ അച്ഛൻ പറഞ്ഞുകൊടുത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു ബിസിനസ് ചെയ്യാനായിട്ട് ഒരാൾക്ക് പണമല്ല ആവശ്യം. ഓക്കെ, ഒരു ബിസിനസ് ചെയ്യാനായിട്ട് പണം വേണം, എന്നാലും പണത്തിനേക്കാൾ ഉപരിയായിട്ട് ആദ്യം വേണ്ടതാണ് നോളജ്. ഒരു ബിസിനസ്സിനെ പറ്റിയുള്ള അറിവുണ്ടാവണം, ആദ്യം ഉണ്ടാവേണ്ടതാണ്. ഒന്നാമത്തെ ഒരു ബിസിനസ് ചെയ്യാൻ നമുക്ക് വേണ്ടത് അറിവ് വേണം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് പഠിക്കണം. ഇനി ബിസിനസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ചെയ്യാനുള്ളത് നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം, നമ്മുടെ മനസ്സിൽ നല്ലൊരു മനോഭാവം ഉണ്ടാവണം, പോസിറ്റീവോടുകൂടി ചിന്തിക്കാനായിട്ടുള്ള ഒരു നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. മൂന്ന്, എന്ത് റിസ്ക് സംഭവിച്ചാലും അത് ഏറ്റെടുക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാവണം. ചിലപ്പോൾ ലാഭമാവാം, ചിലപ്പോൾ നഷ്ടമാവാം, അത് എന്ത് തന്നെയാണെങ്കിലും അത് നമ്മുടെ ലൈഫിൽ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവണം, റിസ്ക് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവണം. അപ്പൊ മൂന്ന് കാര്യങ്ങളാണ് അച്ഛൻ പറഞ്ഞത്. ഒന്ന്, നോളജ്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് നോളജ് ആണ്. രണ്ടാമത് വേണ്ടത് ആറ്റിറ്റ്യൂഡാണ്. മൂന്നാമത് വേണ്ടത് റിസ്ക് എന്തുണ്ടായാലും അത് ഏറ്റെടുക്കാനുള്ള ഒരു കപ്പാസിറ്റിയാണ് നമുക്ക് ആവശ്യം. ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പൊ അവർ ചിന്തിക്കാൻ തുടങ്ങി ഈ മൂന്ന് കാര്യങ്ങൾ. ഇതിലാദ്യം വേണ്ടതാണ് നോളജ്. ഈ നോളജ് എവിടെ നിന്ന് കിട്ടും? ഈ നോളജ് കിട്ടുന്നതിനുള്ള ഒരു വഴിയാണ് നമ്മുടെ ഈ സബ്ജക്റ്റിലെ പഠനം. ഓക്കെ, ഒരു ബിസിനസ് എങ്ങനെ ചെയ്യാം, ഒരു ബിസിനസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ആർക്കൊക്കെ ബിസിനസ് ചെയ്യാം, അതിന്റെ ട്രിക്സ്, അതിന്റെ മെത്തേഡ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ബിസിനസ് സ്റ്റഡീസ് എന്ന സബ്ജക്ട്. ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ഒരു ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു കുട്ടിക്കോ ഒരിക്കലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത്ര എഫിഷ്യന്റ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഒരു കോമേഴ്സ് എടുത്ത് പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്താണ് ബിസിനസ് എന്നും എന്താണ് അതിന്റെ മാനേജ്മെന്റ് എന്നും എന്താണ് അതിന്റെ പ്രത്യേകതകളെന്നൊക്കെ പഠിക്കാനായിട്ട് സാധിക്കും. വലിയ വലിയ ബിസിനസ്സുകാരായിട്ടൊക്കെ മാറാനായിട്ട് നമുക്ക് ഈ സബ്ജക്റ്റിലൂടെ സാധിക്കും. അതുകൊണ്ട് തന്നെ കോമേഴ്സ് എന്ന സബ്ജക്ട് എടുക്കുന്നവർ തികച്ചും ഭാഗ്യമുള്ളവരാണ്. നമുക്ക് ഒരുപാട് ഫിനാൻഷ്യൽ പൊസിഷനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മളിത് സഹായിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഇനി നോക്കുകയാണ് എന്താണ് ബിസിനസ്. അപ്പം ആദ്യം വേണ്ട നമുക്ക് നോളജ് ആണ്, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സബ്ജക്ട് പഠിക്കുക. ഇതിന്റെ ഹയർ വേർഷൻസ് ആണ് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ബികോം, എം കോം, എം ബി എ അങ്ങനെയൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ബിസിനസ് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നു എന്താണ് കോൺസെപ്റ്റ് ഓഫ് ബിസിനസ്. ബിസിനസിന്റെ മീനിങ് എന്താണ്? ബിസിനസ്സിനൊരു മീനിങ് ഉണ്ട്. ഓക്കെ, ബിസിനസ് എന്താണെന്ന് നമുക്ക് ദിവസം നോക്കാം. അതിന്റെ മീനിങ് ആണ് ബിസിനസ് എന്ന വേർഡിന്റെ മീനിങ്. ബിസിനസ് എന്ന വേർഡിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ബിസി എന്നർത്ഥം, തിരക്ക് എന്നാണ് ബിസിനസ് എന്ന വേർഡിന്റെ മീനിങ്. ബിസി, തിരക്ക്. ഒരുപാട് കാര്യങ്ങൾ നമുക്കൊരു ബിസിനസ് ചെയ്യുമ്പോൾ ചെയ്യാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബിസിനസ് എന്ന വാക്കിന്റെ അർത്ഥം ബിസി എന്നാണ് ബിസിനസ് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് ആദ്യം ശ്രദ്ധിക്കാം എന്താണ് ബിസിനസ്. ബിസിനസ് ഈസ് എൻ എക്കണോമിക് ആക്ടിവിറ്റി വിച്ച് കൺസേൺഡ് വിത്ത് പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ എ റെഗുലർ ബേസിസ് needed by the society with the aim of earning profit. Now, the meaning.
ബിസിനസ് എന്ന് പറയുന്നത് ഇസ് എൻ എക്കണോമിക് ആക്ടിവിറ്റി. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു എന്താണ് എക്കണോമിക് ആക്ടിവിറ്റി, ഒരു എന്താണ് ഇത് സാമ്പത്തിക പ്രവർത്തനം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോ ബിസിനസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. കാരണം ഇവിടെ നമ്മൾ പണമാണ്, അങ്ങോട്ട് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുമ്പോൾ പണമാണ് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും വരുന്നതൊക്കെ. സോ അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് വിളിക്കും നമ്മൾ, ഇതിനെ ഒരു സാമ്പത്തിക പ്രവർത്തനമാണെന്ന് പറയും. ഇനി വിച്ച് കൺസേൺഡ് വിത്ത്, ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അതിൽ ഒന്നാമത് ചെയ്യുന്നതാണ് പ്രൊഡക്ഷൻ, ഒന്നാമത് ചെയ്യുന്നതാണ് പ്രൊഡക്ഷൻ. ഇതിന്റെ ഷോർട്ട് ഫോം ആണിത് പ്രൊഡക്ഷൻ എന്ന് പറയും. ഇതിനെയാണ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഉൽപാദനം എന്ന് പറയും. പ്രൊഡക്ഷൻ ഉൽപാദനം. രണ്ട് സെയിൽ. സെയിൽ സെയിൽ എന്ന് പറഞ്ഞാല് അതിന്റെ വിപണനം, വിൽക്കുക. ഉൽപാദനവും വിപണനവും ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഉൽപാദിപ്പിക്കുന്നതും വിതരണം ചെയ്യുന്നതും ഗുഡ്സും സർവീസസുമാണ്. ഗുഡ്സ് എന്ന് പറഞ്ഞാല് സാധനങ്ങൾ, സർവീസസ് എന്ന് പറഞ്ഞാല് സേവനങ്ങൾ. ഈ രണ്ട് നമ്മൾ കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ ഈ രണ്ടിന്റെ ഡിഫറൻസ് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. ഗുഡ്സും സർവീസസും. ഓക്കെ, എന്താണ് ഗുഡ്സ്, എന്താണ് സർവീസസ്, ജസ്റ്റ് ഒന്ന് നമ്മൾ ഡിഫൈൻ ചെയ്ത് വ്യത്യാസം ഒന്ന് പെട്ടെന്ന് പഠിക്കാൻ പോവാണ്. ഗുഡ്സ് ആൻഡ് സർവീസസ്. ഫോർ എക്സാമ്പിള്, ഇപ്പൊ നമ്മള് ഒരു ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുകയാണ്. ഒരു ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനി എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം, ഒരു ബിസിനസ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം എന്ത് ചെയ്യും, തേങ്ങ വാങ്ങണം. അതിന് നമ്മൾ ആദ്യം എണ്ണയാക്കും. ആ എണ്ണ വെച്ചിട്ട് നമ്മൾ അതിനെ അതിന് ആക്ടിവിറ്റീസ് ചെയ്തിട്ടാണ് അതിനെ നമ്മൾ വേറെ ഓയിലൊക്കെ ആയിട്ട് മാറ്റുക. ആ ഓയിലാക്കി മാറ്റി നമ്മൾ അതിനെ ഒരു ടിന്നിലോ അല്ലെങ്കിൽ ഒരു ബോക്സിലോ അടച്ചിട്ട് നമ്മൾ അതിനെ റെഡിയാക്കി, നമ്മളെ പ്രോഡക്റ്റ് ആക്കി. അതാണ് അതിനെ നമ്മൾ പിന്നെ സെയിൽ നടത്തുന്നത്. അപ്പൊ ഞാൻ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഒരു 70 രൂപയായിരുന്നു കരുതുക. എന്നാൽ ഞാൻ അത് വിൽക്കുകയാണ്, ഒരു 100 രൂപയ്ക്ക് സെയിൽ നടത്തി, എനിക്ക് 70 രൂപയായി ചിലവ്. ഞാൻ അതിനെ 100 രൂപയ്ക്ക് വിൽക്കുകയാണ്. ആ 100 രൂപയ്ക്ക് വിൽക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് അവിടെ 30 രൂപയാണ്. ഈ 30 രൂപയാണ് എന്റെ പ്രോഫിറ്റ്. ഇവിടെ നമ്മൾ ഉണ്ടാക്കിയത് ഒരു ബോട്ടില് ഓയിലാണ്. ഒരു ബോട്ടിൽ ഓയിൽ ഉണ്ടാക്കി, ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ആയ കോസ്റ്റ് 70 രൂപ. ഞാൻ അതിന് 100 രൂപയ്ക്ക് വിൽക്കുകയാണ്, വിൽക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് 30 രൂപയാണ്. ഈ 30 രൂപ എന്റെ പ്രോഫിറ്റ് ആണ്. ഈ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഈ ഒരു പ്രോഡക്റ്റിനെ നമുക്ക് എന്ത് വിളിക്കാം, ഗുഡ്സ് എന്ന് വിളിക്കാം, സാധനങ്ങൾ എന്ന് വിളിക്കാം. എന്നാൽ ഈ സർവീസ് എന്താണെന്ന് വെച്ചാൽ, ഒരു ടീച്ചർ, ഇപ്പോ ഒരു ടീച്ചർ കാണിക്കുവാണ്, ഒരു ടീച്ചർ കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുകയാണ്. വീട്ടിലൊരു ടീച്ചർ കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുകയാണ്. ഈ കുട്ടികളിവിടെ വരുമ്പോൾ ടീച്ചർ പഠിപ്പിക്കുന്നു. ടീച്ചർ പഠിപ്പിച്ചു കഴിയുമ്പോൾ ഈ കുട്ടികൾ ടീച്ചറിന് എന്ത് കൊടുക്കും, മാസം തോറും ഒരു 500, 400, 300 രൂപ ഫീസ് കൊടുക്കുന്നു. ക്ലാസ് കഴിയുമ്പോൾ കുട്ടികൾ പൈസ കൊടുക്കുന്നു. പക്ഷേ ടീച്ചർ കുട്ടികൾക്ക് കാണത്തക്ക രീതിയിൽ സാധനങ്ങളൊന്നും തന്നെ കൊടുക്കുന്നില്ല. പക്ഷെ കുട്ടികളിലേക്ക് എന്ത് ഉണ്ടാവുന്നു, നോളജ് ഉണ്ടാവുകയാണ്, അറിവ് കുട്ടികൾക്ക് കിട്ടുന്നു. പക്ഷെ പ്രത്യക്ഷത്തിൽ നമുക്ക് എടുത്തു കൊടുക്കാൻ സാധനങ്ങളോ സേവനങ്ങളോ ഒന്നും തന്നെ ടീച്ചർ അവരുടെ കയ്യിലേക്ക് കൊടുക്കുന്നില്ല. ഇതാണ് ഇവിടുത്തെ വ്യത്യാസം. ഗുഡ്സ് എന്ന് പറഞ്ഞാല് ഒരു ടാൻജിബിൾ പ്രോഡക്റ്റ് ഉണ്ടാവും. എന്നാല് സർവീസസ് എന്ന് പറഞ്ഞാല് അവിടെ സാമ്പത്തിക പ്രവർത്തനമുണ്ട്. ഫീസ് എന്നൊരു 500 രൂപ കൊടുക്കുകയാണ്. ഇവിടെയും പൈസ 100 രൂപ കൊടുത്താണ് നമ്മൾ വാങ്ങുക, ഇവിടെയും ക്യാഷ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് സാധനം എന്താണെന്ന് കാണാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെയുള്ളതിന് ഇൻടാൻജിബിൾ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് സർവീസസ്. എന്നാൽ ടാൻജിബിൾ ആയിട്ടുള്ളതാണ് ഗുഡ്സ്. ഈ ഗുഡ്സും സർവീസസും ഇത് രണ്ടുമാണ് നമ്മുടെ ബിസിനസ്സിനകത്ത് നമ്മൾ ഡീൽ ചെയ്യുക. ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാം, സെയിൽ നടത്താം. അതോടൊപ്പം തന്നെ സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാം, സെയിൽ നടത്താം. ഓക്കെ, ഇപ്പൊ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ബിസിനസ് ആൻഡ് എക്കണോമിക് ആക്ടിവിറ്റി വിച്ച് കൺസേൺ വിത്ത് പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. വളരെ പ്രധാനപ്പെട്ട അടുത്ത കാര്യം പറയുകയാണ് ഓൺ എ റെഗുലർ ബേസിസ്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് റെഗുലർ ബേസിസ്. ഒരു ബിസിനസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അയാള് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യേണ്ടത് റെഗുലർ ആയിട്ടാണ്. ഒരു ദിവസത്തേക്കല്ല. ഒരു എക്സാമ്പിൾ പറയാൻ, ഇപ്പൊ എനിക്കൊരു കാറുണ്ട്, എന്റെ കാർ എനിക്ക് വേണ്ട എന്ന് കാണുമ്പോൾ ഞാൻ അത് വിൽക്കുകയാണ്. ഇപ്പൊ 2 ലക്ഷം രൂപയ്ക്ക് ഞാൻ ഒരു കാർ വാങ്ങി. എന്നാൽ ഞാൻ ഒരു 3 ലക്ഷം രൂപയ്ക്ക് ഈ കാറിനെ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ 1 ലക്ഷം രൂപ ലാഭം കിട്ടി. ലാഭം എന്നൊരു കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് ഇതൊരിക്കലും ബിസിനസ് ആകുന്നില്ല. നേരെ മറിച്ച് ഇയാള് ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ ദിവസം തോറും ഈ ആക്ടിവിറ്റി ചെയ്യുന്നു, അല്ലെങ്കിൽ വർഷം തോറും ചെയ്യുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഈ ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിലേ ഇത് എന്തായിട്ട് മാറുന്നുള്ളൂ, ബിസിനസ് ആയിട്ട് മാറുന്നുള്ളൂ. അല്ലാതെ റെഗുലർ ആയിട്ട് ചെയ്യാത്ത ഒരു സാമ്പത്തിക പ്രവർത്തനവും ബിസിനസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. ഒരു ഒരു മൊബൈൽ വിൽക്കുകയാണ് ഞാൻ. എന്നാല് ഒരു ദിവസത്തേക്ക് മാത്രം ഇന്ന് ഞാൻ ഒരു മൊബൈൽ വിറ്റു, പിന്നെ ഞാൻ ഈ ആക്ടിവിറ്റി ചെയ്യുന്നില്ല എങ്കിൽ അവിടെ എനിക്ക് ലാഭം ഉണ്ടായാലും നഷ്ടം ഉണ്ടായാലും അതൊരിക്കലും ബിസിനസ് എന്ന കോൺസെപ്റ്റിൽ വരില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും ഒരു റൂമിലിരുന്ന് ഒരു ബിൽഡിങ്ങിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ച തോറും ഞാൻ ഈ ആക്ടിവിറ്റി ചെയ്യുന്നു. റിപ്പീറ്റ് ആയിട്ട് റെഗുലർ ആയിട്ട് ചെയ്യുമ്പോഴേ അത് എന്തായിട്ട് മാറുന്നുള്ളൂ, ബിസിനസ് എന്നൊരു ആക്ടിവിറ്റിയിലോട്ട് വരുന്നുള്ളൂ. അപ്പൊ ബിസിനസ് ആക്ടിവിറ്റിയിൽ വരുന്നത് നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ എപ്പോഴും അത് റെഗുലർ ബേസിസിൽ നമ്മൾ ചെയ്യുന്നു.
made by the society with the aim of earning profit. പിന്നെ നമ്മുടെ സൊസൈറ്റിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിലൂടെ ചെയ്യുന്നുള്ളൂ. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം earning profit, ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എപ്പോഴും ഒരു ബിസിനസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാല് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒന്നുകൂടി ഒരു ബിസിനസിന്റെ പറ്റി നമ്മൾ പറഞ്ഞു, ബിസിനസ് ഇസ് എൻ എക്കണോമിക് ആക്ടിവിറ്റി വിച്ച് കൺസേൺ വിത്ത് ദ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ എ റെഗുലർ ബേസിസ് നീഡഡ് ബൈ ദ സൊസൈറ്റി വിത്ത് ദ എയിം ഓഫ് ഏണിംഗ് പ്രോഫിറ്റ്. ഇവിടെ നമ്മൾ പറഞ്ഞ ഈ ഒരു ഡെഫിനിഷനിൽ നിന്നും മാത്രമായിട്ട് നമുക്ക് അടുത്ത ദിവസത്തിലൂടെ പഠിക്കാൻ പറ്റും. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ്, എന്തൊക്കെയാണ് ഒരു ബിസിനസിന്റെ പ്രത്യേകതകൾ. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ബിസിനസ്. പ്രധാനപ്പെട്ട അഞ്ച് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മളിവിടെ പറഞ്ഞു. ഒന്ന്, ബിസിനസ് ഇസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി, ഇതൊരു സാമ്പത്തിക പ്രവർത്തനമാണ്, അതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ട്, പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, നമ്മളിവിടെ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നു, പ്രൊഡക്ഷൻ നടത്തുന്നു അല്ലെങ്കിൽ പ്രൊക്യൂർ ചെയ്യുന്നു. മൂന്ന്, സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഈ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും നമ്മൾ വിൽക്കുന്നു, സെയിൽ നടത്തുന്നു. നാല്, ഓൺ റെഗുലർ ബേസിസ്, തുടർച്ചയായിട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയെ മാത്രമേ നമുക്ക് എപ്പോഴും ബിസിനസ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ അഞ്ച്, പ്രധാനപ്പെട്ട ഏതൊരു ബിസിനസിന്റെയും പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് ഏണിംഗ് പ്രോഫിറ്റ് ആണ്. ഈ അഞ്ച് പ്രത്യേകതകളാണ് ഒരു ബിസിനസിന്റെ പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് ഇതിന്റെ ലക്ഷ്യം. രണ്ട്, സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. മൂന്ന്, റെഗുലർ ബേസിസിലായിരിക്കണം. നാല്, ഏണിംഗ് പ്രോഫിറ്റ്. ഇനി ഇതിന് പുറമെ ഒരു രണ്ട് പ്രധാനപ്പെട്ട ഒരു രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. അതിലൊന്നാണ് അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ. ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ഇതിനെത്ര റിട്ടേൺ കിട്ടും എന്ന് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഈ മാസം 1000 രൂപ ലാഭം കിട്ടും, അല്ലെങ്കിൽ 1,00,000 രൂപ ലാഭം കിട്ടും, അല്ലെങ്കിൽ 1 കോടി രൂപ ലാഭം കിട്ടും, അടുത്ത മാസം 2 കോടി കിട്ടും, അങ്ങനെ ഒരിക്കലും നമുക്ക് എത്ര പ്രതിഫലം അല്ലെങ്കിൽ നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടുമെന്ന് നമുക്ക് ഒരിക്കലും ഒരു ബിസിനസ്സിനും പ്രെഡിക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ 6th, 7th പോയിന്റ് ആണ് റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവണം. ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു ബിസിനസ് മാൻ എപ്പോഴും റിസ്ക് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവണം. ഇത്രയുമാണ് ബിസിനസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. 6th വരെ അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ, പിന്നെ റിസ്ക് ടേക്കിംഗ്, റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി. ഇത്രയുമാണ് എന്താണ് ബിസിനസ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ് ഒരു ബിസിനസിന്റെ കോൺസെപ്റ്റ്, എന്താണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ടെക്സ്റ്റിൽ നോക്കി പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ആദ്യം നമ്മൾ ബിസിനസിന്റെ ബേസിക് ആയിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. ഇനി നമ്മൾ ഡീപ്പായിട്ട് ഒരു 5-6 ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ ഈ ഒരു ചെറിയൊരു ചാപ്റ്റർ ആണിത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക.